ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉച്ച മുതലുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇൻക്ലൂഡ് ആക്കിയതിന്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടാലും മറക്കാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ആക്കുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 2 മണിയാവാനായിട്ടുണ്ട് കേട്ടോ, കുട്ടികളെല്ലാം വരാനായിന്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം തീർത്ത് ഇതാ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. കാര്യം അവർ വരുമ്പോഴത്തേക്ക് ഞാൻ പണികളെല്ലാം തീർത്തിട്ട് ഇരിക്കും, ഇല്ലെങ്കിൽ അവരെ വരുത്തും. പോകുന്ന ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള തിരക്ക് പോലെ തന്നെ കേട്ടോ, വന്ന് കഴിഞ്ഞാൽ വന്ന് അവരെ കുളിയും ഫ്രഷ് ആവലും എല്ലാം കൂടെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും. അതിൻ്റെ കൂടെ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മൊത്തത്തിലൊരു എന്താ പറയുക, റഷ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ടൈമെല്ലാം ആകുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർത്ത് ഫ്രീ ആയിട്ടിരിക്കും. ചിലപ്പോൾ ഫുഡ് കഴിക്കും, ഇല്ലെങ്കിൽ അവർ വന്നാൽ അവരെ കൂടെ തന്നെയാണ് കഴിക്കൽ. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പം എന്നോട് മുന്നേ ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു വ്ലോഗ് കണ്ടിട്ട്, ആഹിൽ സ്വെറ്റർ ഇട്ടിട്ടാണോ സ്കൂളിൽ പോകാമെന്നുള്ള. സ്വെറ്റർ ഇട്ടിട്ടാണ് പോവൽ, വരുമ്പോൾ ഇതാ കണ്ടല്ലോ ഷർട്ടിൻ്റെ ബട്ടൺ വരെ ഊരിയിട്ടുണ്ടാവുക, അത്ര നല്ല ചൂടായിരിക്കും. സ്വെറ്ററെല്ലാം ഊരി ബാഗിൽ വെക്കും. കാര്യം ക്ലാസ് റൂമിൽ എ സി ഓൺ ആക്കും, അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം സമയത്ത് എ സീൻ്റെ മുമ്പിലെല്ലാം ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാന്ന് വന്നിട്ടാണ് സ്വെറ്റർ ഇട്ടിട്ട് പോകുന്നത്. ഇനിയിപ്പം കുറച്ച് നേരം, 2 മണിക്ക് എത്തിയാലും ഒരു 2:30 കേട്ടോ, അവരെ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ടൈമാവും. അപ്പോൾ ഇന്ന് ഒരു 3:30 ആഹിലിനെ കാണിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ഓന ഇതാ ഫസ്റ്റ് തന്നെ ഫ്രഷാക്കി റേസ്ക ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ടൈമിൽ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ടിനു. സാധാരണ സ്കൂൾ വിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കും, പിന്നെ ഒരു 4:30 എണീക്കുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെ ഒരു മാരിവെല്ലാം കഴിയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങിപ്പോവും, പിന്നെ ഡിന്നറൊന്നും കഴിക്കില്ല, അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒന്ന് കിടത്തലുണ്ട്. ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് സെൻ്ററിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഇതാ ചോറ് വിളമ്പല. അപ്പം തലേ ദിവസത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അത് മതിയെന്ന് പറഞ്ഞു കുട്ടിക്ക്. ഇതിപ്പം ഞാൻ ആഹിലിന് ചോറ് വാരി കൊടുക്കുന്ന കേട്ടോ. ഓന് സ്വന്തമായിട്ട് കഴിക്കും, പക്ഷേ ഭയങ്കര ലാഗ് ആയിരിക്കും. ഇപ്പം തന്നെ ഏകദേശം 2:30 ഇനി തിന്ന് തീരുമ്പോഴത്തേക്ക് ഓനാ തിന്നുന്നെങ്കിൽ അതൊരു 4 മണി വരെ ഇങ്ങനെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അങ്ങ് വാരി കൊടുക്കല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ബാക്കി വന്ന ചോറും കറിയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നാശമായി പോകുമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ അങ്ങ് എടുത്തു വെക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ അടുപ്പ് രാവിലെ ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ലേനു, ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം കച്ചറയായിന്, അതും ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാനുണ്ട്.
ഇത് പിന്നെ രാത്രിക്കേക്കുള്ള കറിയിൻ്റെ ചിക്കൻ ആട്ടോ, അത് ഞാൻ വെള്ളത്തിലെടുത്തിട്ട ഇല്ലേ പിന്നെ അങ്ങ് മറന്നുപോകും. ഇനി കിച്ചൺ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി ഇടലാം. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സമയത്താട്ടോ അധികവും നാട്ടിലേക്ക് വിളിക്കല്, അതാ മൊബൈൽ അവിടെ തന്നെ വെച്ചിന്. കാര്യം കുറേ പാത്രം ഉണ്ടാവും കഴുകാൻ, ഇങ്ങനെ വെറുതെ നിന്നിട്ട് കഴുകണ്ടേ. അപ്പം ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നാട്ടിലേക്ക് വിളിച്ചിട്ട് ഉമ്മാനോടെല്ലാം സംസാരിക്കുക എന്നല്ല. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാത്രം കഴുകുന്ന കഴുകി തീരുന്നതന്നെ അറിയില്ല, പെട്ടെന്ന് അങ്ങ് പണി തീരുന്ന പോലെ തോന്നും. ഇത് മീൻ കായ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുഴച്ച് വെക്കുന്ന കേട്ടോ. ഇത് സാധാ വെള്ളത്തിലാണ് ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. ആമീസിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിന്. അപ്പോൾ അതിന് സാധാ നോർമൽ വെള്ളം മതി, ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ, അതിൻ്റെ മസാലയും പിന്നെ ഇതാ ഈ ഒരു പൊടിയും കുഴച്ചിട്ട് അവിടെ റെഡിയാക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് സെൻറ്ററിൽ പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സമയമാവും. അപ്പോൾ ഒരു മൂന്നേ മുക്കാലാകുമ്പോൾ ഇവിടുന്ന് പോകണം. അപ്പോൾ ഹെൽത്ത് സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ എമർജൻസിയിലേക്കാണ് പോകുന്നത്. കാര്യം അപ്പോയിൻമെൻറ്റ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി വിളിച്ച സമയത്ത് ജൂണ് ഫസ്റ്റ് വീക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെല്ലെ എമർജൻസി പോയിട്ട് കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എക്സിമ വല്ലാണ്ടായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ആണെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിൽ വരും. അപ്പോൾ എക്സിമ ഉള്ള കുട്ടികളെ ഉമ്മമാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ മക്കളും കൂടിയല്ല, ഇങ്ങനെ ചൊറിഞ്ഞിട്ട് എന്താ പറയുക, ചോരയെല്ലാം വരും. അപ്പോൾ അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ എമർജൻസിയിലേക്കാണ് പോകുന്നത്. നമ്മളൊരു 3-3.5 പോയാൽ പിന്നെ അപ്പോയിൻമെൻറ്റെല്ലാം കിട്ടി കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്തായാലും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെക്കുന്ന, പിന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അരിയെല്ലാം അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ച്, പിന്നെ ഇതാ മസാല റെഡിയാക്കലാണ്. മീൻകായിൻ്റെ മസാലയെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതാ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ മല്ലിയില, ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ ഞാൻ രാവിലെ വേവിച്ച് വെച്ചിനേനു, അയക്കൂറ ഉണ്ടല്ലോ അത് വേവിച്ച് വെച്ചിനേനു കേട്ടോ. ഉപ്പും മഞ്ഞളും മുളകെല്ലാം ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന. അപ്പോൾ ഇതിലേക്കിപ്പോൾ പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല, ഇടയ്ക്ക് ചേർത്ത് കൊടുക്കലുണ്ട്. പിന്നെ ഇവിടെ കുട്ടിയൊക്കെ പച്ചമുളക് കടിച്ചു പോയി എരിവാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാക്കും. അപ്പോൾ ഞാൻ അധികവും മുളക് പൊടി തന്നെ ഇടല്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മീനായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കും. ലേശം ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് അങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കൽ. ഇടയ്ക്ക് ഞാൻ തേങ്ങ ഇടലുണ്ട്, ഇടയ്ക്ക് പിന്നെ തേങ്ങ ഇടാണ്ട് ഉണ്ടാക്കൽ. തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഒരുപാട് തേങ്ങയായി പോരുത്, മീനിൻ്റെ ക്വാണ്ടിറ്റി തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കണ്ടേ. അപ്പം ഈ അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ പോയ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മീൻകായ് വാങ്ങിച്ചിനു. അപ്പോൾ അതിൽ നോക്കുമ്പം മീനിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ അല്ലാണ്ട് വേറൊന്നുമില്ല, ഫുള്ളായിട്ട് തേങ്ങയേനു. അപ്പോൾ അങ്ങനെ ആവരുത്. അപ്പം തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ ബാക്കി മീൻ തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് വെക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അതും കൂടെ റെഡിയാക്കി വെച്ച് ഇപ്പം കുട്ടികൾ നല്ല ഉറക്കാം. അപ്പം നമ്മളും റെഡിയായി, ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകലാം. ഇതിപ്പോൾ നമ്മളെ ഹെൽത്ത് സെൻറ്റർ വരുന്ന അൽവാബിലാട്ടാ, അവിടത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലേനു, അവിടെ പോയപ്പം ഒരു 3-4 പേരേനു വെയിറ്റിങ്ങിലുള്ളൂ. പക്ഷേ ഭയങ്കര ലാഗ് എടുത്തിനു, ഓരോ പേഷ്യൻസിനെ നോക്കാനും ഭയങ്കര സമയമെടുത്തിന്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും മയിരുപെല്ലാം കഴിഞ്ഞിന്. അപ്പം ഈ ഒരു എക്സിമ ഇവൻ ജനിച്ച് 1 മാസം കഴിഞ്ഞേരെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇത്. ചില സമയത്ത് ഒട്ടും സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്കിന്നായിരിക്കും. ഇപ്രാവശ്യം ഫുള്ള് കഴുത്തിനും കൈയിൻ്റെ മടക്കിനെല്ലാം എഫക്റ്റ് ചെയ്തതിന്, ഭയങ്കര ചൊറിച്ചിലിരിക്കും. പിന്നെ ഇടുന്ന ഡ്രസ്സ് കോട്ടൺ ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ. പിന്നെ പാല് അതുപോലെ നട്ട്സൊക്കെ എനിക്ക് അലർജിയാണ്, ചോക്ലേറ്റ് അധികം തിന്നരുത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ കാണിച്ച് ഒരു ലോഡ് മരുന്നും ലോഷനും ക്രീമെല്ലാം ആയിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന. അപ്പോൾ ആഹിൽ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഇതാ ഇപ്പം കിടന്ന് നല്ല ഉറക്കാട്ടാ. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം എണീച്ചിനു. അപ്പോൾ ഇതിപ്പോൾ ആയിഷക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ ആയിഷ മാത്രമാണ് പാലെല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഓക്കാണെങ്കിലും അങ്ങനെ പാല് കൊടുക്കലും നടക്കില്ല, അയണിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അയൺ കുറവുണ്ട്. അപ്പോൾ അയൺ കുറവുള്ള കുട്ടിക്ക് പാല് കൊടുക്കരുതെന്ന് പറയും. അപ്പം ഇങ്ങനെ കുറച്ച് ആക്കി കൊടുക്കും. ബ്രെഡിൽ ഇതാ ഇതുപോലെ 2 ബ്രെഡ് വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ പാലൊഴിച്ചിട്ട് കുറച്ചധികം ഇങ്ങനെ സോക്ക് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് താഴത്തെ ബ്രെഡിലേക്കും കിട്ടിക്കോളും. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഈ പാനിലുള്ള പാലെല്ലാം ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ആ ബ്രെഡിൻ്റെ നടുക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊഴിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത്. അതിന് ശേഷം ഒന്നുമില്ല, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടല്ലോ അത് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ മുരിച്ചെടുക്കുക ചെയ്യൽ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് പാലൊഴിച്ച് കൊടുക്കുക ചെയ്തിന്, അല്ലെങ്കിൽ പിന്നെ പാലിൻ്റെ കൂടെ തന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇതാ ഇതുപോലെ നെയ്യാക്കി കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ എണ്ണ വെക്കുക, തിരിച്ചു മറിച്ചു വിടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പം ഇതാ ഇതുപോലെ ഞാൻ മേലെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിന്, ഇല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ്, ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഏത് വേണമെങ്കിലും ആക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതാ മീൻകായി ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളം ഓൾറെഡി തിളക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാം.
അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തെല്ലാം റെഡി ആയിന് കേട്ടോ. ഇനി ഒരു ബാച്ചും കൂടി ഇടാനുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കല്ലുമ്മക്കായെല്ലാം റെഡിയാക്കി എടുക്കൂലേ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ച മീൻ കൈയിൽ ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാ. ഇനി ഇതിൻ്റെ തന്നെ ഒരു ഹെൽത്തി വേ ആണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ബോയിൽ ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ അടേൻ്റെ എല്ലാം വേറൊരു ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് റെഡി ആയിന് കേട്ടോ. അത് ഞാൻ വേഗം കുട്ടിയെ കൊടുത്ത്, അതും കഴിച്ച് അവർ പഠിക്കാനിരുന്നിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ നമുക്ക് വേണ്ടി എടുത്തി കേട്ടോ. അവർക്ക് പിന്നെ കാപ്പി ചായ അങ്ങനെയുള്ളതൊന്നും നിർബന്ധമില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് നേരം ഞാൻ ആഹിലിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുള്ള. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിന്നർ റെഡി ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.